വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണല്ലോ ചെയ്തത്. ഇപ്പം മൈക്കായിട്ട് വരുമ്പോൾ എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു ഈ ഒരു റോള്? എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എടുത്തിട്ടുണ്ടോ? ആദ്യം ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് സാറ എന്നുള്ളത്. അപ്പോൾ അതെനിക്കൊരു ചലഞ്ചിങ് തന്നെയാണ്. കാരണം ഇത്രയും നാൾ ആൾക്കാർ എന്നെ കണ്ടൊരു ഇമേജ് പൊളിച്ചെഴുതാനും മാറ്റി എഴുതാനുള്ള ഒരു ചലഞ്ച് തന്നെയാണ്. മൈക്കിന് വേണ്ടി എന്നോട് വിഷ്ണുവിൻ്റെ ഫസ്റ്റ് കഥ നറേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ സാറ എന്നുള്ള കഥാപാത്രം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അതിനെനിക്ക് വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ ഹെയർ കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ശരണ്യ കഴിഞ്ഞ സമയത്ത് എനിക്ക് എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ എന്നോട് വിഷ്ണുവിട്ടും പറഞ്ഞു. രണ്ട് ഡിമാൻഡാണ് ഉള്ളത്, അതിലൊന്ന് ഹെയർ കട്ട് ചെയ്യാനായിരുന്നു. അങ്ങനെ പക്ഷെ എനിക്ക് ആ ഒരു റിസ്ക് എടുക്കാൻ ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ ആ സ്റ്റോറിയിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ആ സാറ എന്നുള്ള കഥാപാത്രത്തിലും ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഹെയർ കട്ട് ചെയ്തു. പിന്നെ ആ ഒരു ക്യാരക്ടർ സാറ എന്നുള്ള കഥാപാത്രം കുറേ ലെയേഴ്സിലൊരു കഥാപാത്രമാണ്. ആൾ കടന്നു വന്ന ട്രോമാസ് ആയാലും ആളുടെ കുറേ കാര്യങ്ങൾ കുറേ ലെയേഴ്സ് ഉണ്ട്. അപ്പം അതൊക്കെ പിടിച്ച് ആ ഒരു കഥാപാത്രത്തിനൊരു പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. രഞ്ജിത്തിൻ്റെയും ഫസ്റ്റ് മൂവി ആണല്ലോ, എങ്ങനെയാണ് ഈ മൈക്കിലോട്ട് എത്തിപ്പെടുന്നത്? സോ ഞാൻ കോളേജ് സമയത്ത് പഠിക്കുന്ന ടൈം തന്നെ ഞാൻ ഈ ഐ വാസ് ഇൻടു പെർഫോമിങ് എ ലോട്ട്. അങ്ങനത്തെ ഒരു മോണലോഗ് ഞാൻ ചിലപ്പം ഈ മോണലോഗ് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു പോസ്റ്റ് ചെയ്യാനോ അതോ ജസ്റ്റ് ഫോർ ഫൺ. അങ്ങനത്തെ ഒരു വീഡിയോ നമ്മുടെ ഡയറക്ടർ വിഷ്ണുവിൻ്റെ കയ്യിൽ എത്തി. ആൻഡ് ഈ തോട്ട് ദാറ്റ് എവിടെ ഒരു സ്പാർക്ക് ഫീൽ ചെയ്തു ഈ ആൻ്റണി എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിക്കാൻ വേണ്ടി. സോ അങ്ങനെ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഇൻസ്റ്റൻ്റ് ക്ലിക്കായി. കാരണം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും പിന്നെ ഇങ്ങനത്തെ ഒരു കോണ്ടന്റും ഇത് ശരിക്കും പറഞ്ഞാൽ സോഷ്യലി റെലവൻറ്റ് കോണ്ടന്റ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ലൈക്ക് ജോൺസ് ആയിട്ട് ഒരു സോൾഫുൾ എക്സ്പീരിയൻസ്, ഒരു സോൾഫുൾ കഥയായിരുന്നു, ഒരു സോൾഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഐ ഇമീഡിയറ്റ്ലി വോണ്ട് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. സോ അങ്ങനെ എത്തിയത്.